ഹലോ ഫ്രണ്ട്സ്, വെൽക്കം എവരി വൺ. എല്ലാവർക്കും മലയാളി വാല ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അടിപൊളി ഒരു തോണി യാത്ര, ഒരു പുഴയിലൂടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു വള്ളം യാത്രയാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. ഞാൻ ആദ്യ ഫസ്റ്റ് വ്ളോഗ് ചെയ്തിരുന്നു ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത്, മധുവായിനി പുഴയെ പറ്റി, അതിൻ്റെ ആ കടലും പുഴയും ഒക്കെ ഒന്ന് ചേർന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. ആ സ്ഥലത്തേക്ക് നമ്മളന്ന് കരയിലൂടെയാണ് പോയത്, നടന്നു പോയതാണ്. ഇപ്രാവശ്യം നമ്മൾ തോണിയിലൂടെ പോവുകയാണ്. വേറെ വ്യത്യസ്തമായ കാഴ്ചകളാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നൽകുക. ഇതാണ് നമ്മുടെ സുന്ദരിയായ മധുവായിനി പുഴ. ഈ പുഴയ്ക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പുറത്തുള്ളത് കുമ്പള പഞ്ചായത്തിലെ മുഗ്രാൽ എന്ന പ്രദേശമെങ്കിൽ ഇപ്പുറത്തുള്ളത് മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കടവത്ത് എന്ന പ്രദേശം. രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള അതിർത്തി പ്രദേശം കൂടിയാണ് ഈ പുഴ. ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ചാൽ, പഴയ ആൾക്കാരൊക്കെ പറയും ഈ പുഴ അറിയപ്പെടുന്ന പുത്തൂർ എന്നാണെങ്കിലും പാലം അറിയപ്പെടുന്ന മുഗ്രാൽ പാലം എന്ന പേരിലാണ്. പഴയ ആൾക്കാർ തമാശയ്ക്ക് പറയാറുണ്ട് പുത്തൂരുള്ള പുഴയിൽ മുഗ്രാൽക്കാർ പാലം ഉണ്ടാക്കിയെന്ന്. അതവിടുത്തെ രസകരമായ കാര്യമാണ്. എന്തായാലും ഒരു പ്രശ്നമില്ലാതെ നല്ല സൗഹാർദ്ദത്തിൽ കഴിയുന്ന പ്രദേശമാണ്. അതേപോലെ തന്നെ ശാന്തമായി ഒഴുകുന്ന പുഴ കൂടിയാണ്. ഇവിടെ അടുത്തടുത്തായിട്ട് മൂന്ന് പാലങ്ങളാണുള്ളത്. ഇനി റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയൊരു പാലം കൂടി വരുമെന്നാണ് പറയുന്നത്. എക്സ്പ്രസ് ഹൈവേ നാലുവരിപ്പാത റോഡാകുമ്പോൾ പാലം ഒന്നുകൂടി വരുമെന്നാണ്. ആ ബാക്കി രണ്ട് അപ്പുറത്ത് കാണുന്ന പാലങ്ങളാണ്, അത് രണ്ട് റെയിൽവേ ട്രാക്കാണ്. അതിലൊന്ന് പുതുതായി നിർമ്മിച്ചതും മറ്റേത് ഒരുപാട് പഴക്കം ചെന്ന ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ്. ബ്രിട്ടീഷുകാരുടെ പാലം അപ്പോഴേ തന്നെ അവിടെ നിൽക്കുന്നതല്ല, ആ പില്ലറൊക്കെ പഴയ കാലത്താണ്, ബാക്കിയൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് മാറ്റിക്കൊണ്ടുണ്ട്. ഒത്തിരി പേര് ഈ പാലത്തിൻ്റെ ഇടയിൽ കാള ഇടാൻ പറയും. നമ്മളെ നാട്ടിൽ കാള എന്ന് പറയും ചൂണ്ട, ചൂണ്ട ഇടാൻ വേണ്ടി വരുന്നുണ്ട് ഒത്തിരി പേര്. അതവിടെയൊക്കെ ഇരിക്കുന്ന നിറത്തിലുള്ള ആൾക്കാരാണ്. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗത്ത് കാഴ്ചകൾ. ഇത് പഴയ പാലം, അതിൻ്റെ പില്ലറ്, ഇതാണ് റെയിൽവേ ട്രാക്ക്. എന്തായാലും നമുക്ക് മുന്നോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാകുന്നു. രണ്ട് വഴിക്ക് തിരിയുന്നുണ്ട് പുഴ, ഒന്ന് വലുത് ഒന്ന് ചെറുത്. നമ്മളിപ്പുറത്തെ ചെറിയ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്, കാരണം ഇതിലൂടെയാണ് കൂടുതൽ കാഴ്ചകൾ കിട്ടുന്നത്. രണ്ട് വഴിയിൽ പോയാലും ആ കടൽ ഒന്ന് ചേർന്ന ആ സ്ഥലത്തേക്ക് എത്തിപ്പെടും. എന്നാലും നമ്മൾ ഇപ്പുറത്തു കൂടിയാണ് പോകുന്നത്. ഇവിടെ പോകുമ്പോൾ കുറച്ചുകൂടി നല്ല രസകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. സാധാ മൊബൈലില് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇത് ചിത്രീകരിക്കുന്നത്. ട്രൈപോഡൊന്നുമില്ല, ട്രൈപോഡ് ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ്, തോണിയിലിരിക്കുകയാണല്ലോ, വെള്ളത്തിലിരിക്കുമ്പോൾ ചെറിയൊരു കുലുക്ക് എന്തായാലും ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. നമ്മളുടെ ചെറിയ കപ്പൽ നിയന്ത്രിക്കുന്ന കപ്പിത്താൻ ഇതാണ് സനാദ്. സനു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 കാണും. ഞങ്ങൾ പുലർച്ചെയാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. നല്ല വെയിൽ വരുന്നതിന് മുമ്പ് അവിടെ എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ വെയിലെടുത്ത് പോകാൻ കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുത്തത്. നല്ല രസകരമായ കാഴ്ചയാണ്. ഈ നാട്ടുകാരായിട്ടുള്ള പലരും ഒരിക്കൽ പോലും ഈ സ്ഥലം കാണാത്ത എത്രയോ പേരുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല, കാരണം തോണിയെടുത്ത് ഇതിൽ തന്നെ വരണം. റോഡ് മാർഗമൊന്നും ഇവിടത്തേക്കില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു സൈഡിൽ മുഗ്രാലിലെ കൊപ്പളം എന്ന് പറയുന്ന പ്രദേശം, ഇപ്പുറത്തെ സൈഡ് മുഗ്രാൽ പുത്തൂരിൻ്റെ
ആസാദ് എന്ന് പറയുന്ന പ്രദേശം കൂടിയാണ്. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് കൊപ്പളം ഭാഗത്ത് തെങ്ങിലൂടെ ഒരാളെ കണ്ടത്. ഞങ്ങൾ തോണി സൈഡ് അടുപ്പിച്ചു. ഇതാണ് നമ്മൾ ഉടുമ്പ് കണ്ടല്ലോ. ഇവിടെ ഇത്രയും ഉടുമ്പ് ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെ കാണാൻ പറ്റും തോണിയിലൂടെ പോകുമ്പോൾ. നമ്മളെ കണ്ടിട്ട് നല്ല സൈഡ് ഇങ്ങനെ തിരിയുന്നുണ്ട് ഉടുമ്പ്. തോണിയിലെ മേലെയാണ്ട് നമുക്കും ചെറിയ പേടിയുണ്ട്, തലക്ക് ചാടുമോ എന്നല്ല. അതൊരിക്കലും ചാടില്ല, അത് അവിടെ തന്നെ നിൽക്കും. എന്നാലും ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി, അതിനതിൻ്റെ വഴിക്ക് വിട്ടു. അതാണ് അങ്ങ് ദൂരെ കാണുന്ന ആ സ്ഥലമാണ് അഴിമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ പുഴ പോയിട്ട് കടലിലേക്ക് ചേരുന്ന ഒരു സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഒരിക്കൽ കൂടി ഇന്ന് നമ്മളവിടെ പോവുകയാണ്. നല്ല അതിമനോഹരമായ സ്ഥലമാണ്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ്. ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് നല്ല രസകരമാണ്. ഇവിടെ വലിയ ആഴമൊന്നുമില്ല, കുറച്ച് താഴേ ഉള്ളൂ, ചെറിയ മുട്ടിൻ്റെ താഴെ ഉള്ളേ ഉള്ളൂ. പക്ഷേ കുറച്ച് അപ്പുറം പോകുമ്പോൾ അത് ആഴം കൂടും. ഇപ്പം ഇറക്ക സമയമാണ്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കുറവ്. ഇറക്ക സമയം എന്ന് പറഞ്ഞാൽ വേല ഇറക്കാണ്, അതിനാണ് നമ്മളിവിടെ ഇറക്ക സമയം എന്ന് പറയുന്നത്. വേല ഇറക്കമുണ്ട്, വേല ഏറ്റമുണ്ട്, രണ്ട് തരമുണ്ട്. വേലയേറ്റ സമയത്ത് നല്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ടാവും. അവിടെ കുറച്ച് അപ്പുറത്ത് തന്നെ കുഴിയുണ്ട്, അവിടെ ഉണ്ടാവും. ഇതാണ് ജെല്ലി ഫിഷ് എന്നൊക്കെ പറഞ്ഞുണ്ട്, സാധനറിയില്ല. നമ്മളെ നാട്ടിൽ പിന്നെ നമ്മളെ ഭാഷയിൽ ചൊറി എന്നൊക്കെ പറയും. തൊട്ടാ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ജസ് ജെല്ലി എന്നെല്ലാം പറയുന്നുണ്ട് പിള്ളേർ. ശരിക്കും എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയാം. അപ്പുറത്തെ സൈഡ് കാണുന്നത് അതിൻ്റെ അപ്പുറത്തെ കടലാണ്. അവിടെ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ് അവിടെയൊക്കെ. അവിടെ കയറ്റി കാണുന്ന പാറകളാണ്, നല്ല നല്ല വലിപ്പമുള്ള പാറയാണ്. അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ വെള്ളത്തിലൂടെ നമുക്ക് കാണുന്നത്. അങ്ങനെ നമ്മൾ സൈഡ് ഇറങ്ങി. അഴിമുഖത്തേക്ക് തോണി അടുപ്പിക്കുന്നില്ല, കാരണം ഞാൻ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് റിസ്ക്കാണ്. തോണി ഇവിടെ സൈഡ് വെച്ച് നടന്നാണ് ഈ വെച്ച് പിടിപ്പിച്ച കാടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ. അതിലൂടെ നടന്ന് കടൽപ്പുറത്തൂടെ നമ്മൾ നേരെ അഴിമുഖത്തേക്ക് നടന്നു പോവുകയാണ്. ശരിക്കും ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ ഞങ്ങൾക്ക് ഒന്നര മണിക്കൂറിൻ്റെ മേലെ സമയം എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. തോണി തുഴഞ്ഞ് വരുന്നത് സ്ലോ ആയതുകൊണ്ട് കുറച്ച് ദൂരം സമയം എടുക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ്. ഇവിടെ കടലും പുഴയും ഒന്നാം അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കടലിങ്ങോട്ട് കയറി ഇതാകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ആ കടപ്പുറത്തെത്തി. എൻ്റെ ഇടത്തെ സൈഡ് കടലും വലത്തെ സൈഡ് പുഴയും, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ാണ് നമ്മൾ വന്ന പുഴ. ഇന്നേരം നമ്മളെ പുഴയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. ഇതാണ് ആ സ്ഥലം, ഞാൻ നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ. ഇതാണ് പുഴയും കടലും ഒന്നാകുന്ന സ്ഥലം. ഇവിടെ വെള്ളത്തിനൊക്കെ നല്ല തെളിച്ചമുണ്ട്, കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല രസകരമായ അതിമനോഹരമായ സ്ഥലമാണ്. എന്തായാലും ഇവിടെ വെള്ളത്തിൻ്റെ തെളിച്ചം കണ്ടോ, നല്ല രസകരമായ ഒന്നാണ്. ഇത് സൈഡാണ്, കുറച്ച് സൈഡാണ്, ഇത്ര കുഴിയില്ല. കുറച്ച് അപ്പുറത്ത് പോകുമ്പോൾ കുഴി ഇങ്ങനെ ആഴം കൂടി കൂടി വരും. ഇങ്ങോട്ട് കടലും ഇപ്പുറത്തെ നേരെ സൈഡ് പുഴയും. നല്ല രസകരമായ കാഴ്ചയാണ്. നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിലൂടെ കുറച്ച് വിശദമായി തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിരുന്നു, ഈ അഴിമുഖത്തിനെ പറ്റിയിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കാറ്റോട് ഇങ്ങനെ നല്ല ശക്തമായ തിരമാല വന്ന് വെള്ളം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് പുഴയിലോട്ട്. ഇതാണ് വേലിയേറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ വേലിയേറ്റം തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ നല്ല ശക്തിയായിട്ട് തിരമാല ഇങ്ങനെ വരും. വെള്ളമൊക്കെ ഇങ്ങനെ പുഴയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചിറങ്ങുമ്പോഴാണ് വേലി ഇറക്കം ഉണ്ടാകുന്നത്. സ്ഥലമൊക്കെ ഉണ്ടല്ലോ, എന്ത് രസകരമായ സ്ഥലം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത്തരത്തിലാരും അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത, അധികമാർക്കും അറിയാത്ത ഒരുപാട് സ്ഥലം നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. അവിടെയൊക്കെ വന്ന് നമുക്കൊരു ചെറിയ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും നല്ല തെളിച്ചമുള്ള വെള്ളമാണ്, നല്ല രസകരം. ഒരു കുളി പാസ്സാക്കാൻ തന്നെ പിള്ളേർ തീരുമാനിച്ചു. എല്ലാവരും ഇവിടെ കുളിച്ച് നല്ല രസകരമായി ഉല്ലസിച്ച് തന്നെയാണ് ഇവിടുന്ന് തിരിച്ചു പോയത്.
എന്തായാലും അവസാനം വരെ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് തന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ പ്രതീക്ഷിക്കുക. താങ്ക് യു സോ മച്ച്.